കൊറേ ദിവസമായി നമ്മളെ കണ്ടിട്ടല്ലേ, എല്ലാരും ഒന്ന് കാണാം, നമുക്ക് എല്ലാരും ഒന്ന് കണ്ട്, എല്ലാരും വാ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം, കണ്ട് കേട്ട് ഇതൊന്ന് കൊഴിച്ച് എടുത്ത് കാണിക്കാം. ഇന്ന് നമുക്ക് ഇണ്ടറിയപ്പം കാണിക്കണമെന്ന് എല്ലാവർക്കും ഒരു പരാതിയും പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇണ്ടറിയപ്പം തന്നെ. അപ്പൊ അത് ഞാൻ ഇന്നൊന്ന് കാണിച്ച് കാണിക്കാനൊക്കെ ഇഷ്ടപ്രകാരം, നമ്മുടെ മതപ്രകാരമാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു സാധനമാണ്. പക്ഷെ എങ്കിലും ഞാൻ അച്ഛനോട് ചോദിച്ചാണ്, അച്ഛൻ പറഞ്ഞ് കുരിശ് വരച്ച് കൊടുക്കരുത്, ബാക്കി എന്തും ചെയ്തു അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുരിശ് കിട്ടണമെങ്കിൽ ഓല കിട്ടണം, ഓല കിട്ടാത്തത് കൊണ്ട് കുരിശ് വെക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഓല കിട്ടിയെങ്കിൽ കിട്ടുന്ന അവസാനിക്ക് കിട്ടിയെങ്കിൽ അന്ന് ഓല വെക്കേണ്ടത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിത് വെച്ചാൽ മതി. ഇപ്പം ഞാനിത് കുഴച്ച് അതെങ്ങനെയാ വേണ്ടതെന്നൊക്കെ ചേർത്ത് കാണിച്ചു തരാം. ഇണ്ടറിയപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്, അതേ കൂട്ട് തന്നെ അത് കുഴച്ചത്, അതുകൊണ്ട് തന്നെ കുഴച്ച് എല്ലാ കൂട്ടരും ചേർത്ത് കുഴച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു മൂന്ന് നുള്ളെടുത്തിട്ട് ഈ പ്ലേറ്റിനകത്ത് വെക്കും. ഈ പ്ലേറ്റിൽ വെച്ചിട്ട് വേറെ കുരിശപ്പമായിട്ട് പുഴിഞ്ഞെടുക്കും. അപ്പോൾ ഇത് ഇണ്ടറിയപ്പം എല്ലാം ചേർത്തിട്ടാണ്, അതിൽ നിന്ന് ശാലെടുത്ത് മാറ്റി വെക്കണം, അതിനകത്ത് കുരിശപ്പം ഉണ്ടാക്കും. ഇത് ഇണ്ടറിയപ്പത്തിനുള്ളത്. അപ്പം ഉള്ളി ഉഴുന്നുണ്ട്, ഉഴുന്ന് പൊടിയാണ് മേടിച്ചേക്കണേ, അരച്ചിട്ടില്ല, പൊടിയാണ്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകവും കൂടെ ഇത് അരച്ച് വെച്ചിരിക്കുന്നു. തേങ്ങ ഇത് ചരണ്ടി വെച്ചിരിക്കുന്നു. ഉപ്പ് ഇതായിരിക്കുന്നു. ഇത്രയും സാധനമാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോണേ. അപ്പം ഈ ഇണ്ടറിയപ്പത്തിനും കുരിശപ്പത്തിനും ഒരേ കൂട്ടാണ്, ഒരേ കൂട്ടം, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരേപോലെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് മാത്രം കുരിശപ്പത്തിന് മാറ്റി. സാധാരണ നമ്മൾ ഒരു വീട്ടിലെ ഒരു കുരിശപ്പത്തിൽ ഉണ്ടാക്കുള്ളൂ, ഒന്നേ ഉണ്ടാക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മള് അയൽക്കാരെങ്ങാനും മരിച്ചു പോയിട്ടുണ്ട്, കൊടുക്കേണ്ടി ഒരു ഗതികേടുണ്ടെങ്കിൽ ഒരു അടി വേണമെങ്കിൽ ഒരെണ്ണം കൂടെ പുഴുങ്ങാൻ നമുക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു രണ്ട് വീട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് വീട്ടുകാർക്കും രണ്ടെണ്ണം പുഴുങ്ങി അവർക്ക് കൊടുക്കണം, ഒന്ന് നമ്മൾ കൊടുക്കണം. അപ്പൊ മൂന്നെണ്ണം പുഴുങ്ങാം, മൂന്നെണ്ണം അങ്ങനെ പുഴുങ്ങാൻ പാടില്ല. അങ്ങനെ ഒരവസ്ഥ പുഴുങ്ങാൻ പറ്റും ഒരെണ്ണം. ഈ കൊല്ലം നമുക്ക് അങ്ങനെയുള്ള ഒരു യാതൊരു ചടങ്ങും ഇല്ല, പുഴുങ്ങാൻ സമ്മതിക്കുമെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് എങ്ങനെയാന്നും അറിയത്തില്ല. അതുകൊണ്ട് അറ്റകുറ്റങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, വേണ്ട പോലെ കൈകാര്യം ചെയ്തേച്ചാൽ മതി. നിങ്ങള് ഈ പൊടിയെ, ഇത് എന്തിനുള്ള പൊടിയാണമ്മേ? പുട്ടിനുള്ള അപ്പത്തിനോ അങ്ങനെയാ? ഇത് പുട്ടിന്റെ പൊടി. പുട്ടിന്റെ പൊടി. ആ ഇതിപ്പോ എന്തോ അമ്മ എടുത്തിരിക്കുന്നത്? ഒന്നേകാ സെയർ അരി. ഒന്നേകാ സെയർ ഒന്നേകാ കിലോ അരി പൊടിച്ച പൊടി. ഇത് നൈസ് ആണോ അതോ അല്ല? പുട്ടിന്റെ പൊടി അല്ലേ. അതിനകത്തേക്ക് എത്ര തേങ്ങ? തേങ്ങ ഒന്നര തേങ്ങ. ഒന്നര തേങ്ങ എന്ന് പറയുമ്പോ മൂന്ന് മുറി തേങ്ങ. മൂന്ന് മുറി തേങ്ങ, ഒരു മുഴുവനും തേങ്ങ, ഒരു പകുതി. ആ തേങ്ങ ചേർത്ത് ചേട്ടപ്പുളി ഒന്നും ഇല്ലല്ലോ, ഒന്ന് നോക്കിയാരേ. ഇല്ല, കണ്ട കണ്ട കാണാത്തോണ്ടോ? ഇല്ലെന്ന്. അത് അതിനകത്തേക്ക് ഇടുക. അപ്പൊ ഒന്നേകാ കിലോ അരിപ്പൊടിക്ക് ഒന്നര മുറി തേങ്ങ അല്ലേ. തേങ്ങ വേണമെങ്കിൽ ഒരു രണ്ടെണ്ണം മുഴുവനും വേണേ ചേർക്കാം, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് തിന്നാ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കൂടിയൊന്നും കുഴപ്പമില്ല. തേങ്ങ ഇണ്ടറിയപ്പത്തിന്റെ ഇണ്ടറിയപ്പത്തിന് തേങ്ങ പോരാഞ്ഞിട്ട് അമ്മയുടെ അപ്പൻ തേങ്ങ കയറി ഇണ്ടറിയപ്പൻ എന്തും വന്ന അപ്പൻ ചത്തും വന്ന നാടൊരു പഴഞ്ചില്ല. ഇപ്പൊ അത് പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും എന്തായാലും മറുപടി പറയുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറഞ്ഞു. ഒരു ഒന്നേകാ സാറായിരിക്കും കണ്ടവാല ഉഴുന്നിട്ടാൽ നാളത്തെ ഒരു കഷ്ണം നാളത്തേക്ക് ബാക്കി ഇരുന്നാൽ അത് വലിച്ചു പോകും, നൂലുമാവും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഉഴുന്നുപൊടി ചേർക്കണ്ട, നമ്മുടെയൊക്കെ ആവശ്യത്തിന് മാത്രം ചേർക്കാം. ഇത്രയും നൂറ് ഗ്രാം പൊടി ചേർക്കാം. ഒരു നൂറ് ഗ്രാം ഉഴുന്നുപൊടി. ഉഴുന്നുപൊടി ഇതാണ് അതിന്റെ കണക്ക്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്ത് ലേശം ഉപ്പിടാം. ഞാനിപ്പോ ഇടും, പോരുന്നുണ്ടെങ്കിൽ ഇനി ഇടും കേട്ടോ. ഇതൊക്കെ കൂട്ടി നോക്കി വെച്ചിട്ട് പോരുന്നുണ്ടെങ്കിൽ ലേശം കൂടെ ഇടും ഞാൻ. ഇനിയിപ്പോ ഇതേ ജീരകവും ഉള്ളിയും, ചുവന്ന ഉള്ളിയും ജീരകവും ചെറിയ ഉള്ളിയും കൂടി അരച്ചു വെച്ചിരിക്കുന്നതാണ്. മിക്സിയിലിട്ട് അരച്ചെടുത്തു. ചുവന്നുള്ളി ഒരു അഞ്ച് ചുള മുട്ട, ഇങ്ങനെ ഒരു അഞ്ചെണ്ണം അഞ്ചുള്ളി. പിന്നെ വെളുത്തുള്ളി ഒരെണ്ണം, ഒരു കുടം, ഒരു കുടം വെളുത്തുള്ളി. പിന്നെ ജീരകം ഒരു കുറച്ച്, ഇത്രയും ഒരു അമ്പതിന്റെ പകുതി, അമ്പതിന്റെ പകുതി ഒരു ജീരകം, അത്രയും മതി. അരക്കണം. അപ്പൊ ഈ ഒന്നേകാ സാർ അരിയുടെ പൊടിക്ക് അത് ഇത് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് തിന്നാൻ കൊള്ളിയല്ല. ഉള്ളി ചവച്ചിട്ടും ജീരകം ചവച്ചിട്ടും ഒക്കെ ഭയങ്കര കേടായിരിക്കും. അപ്പൊ ഇതിന് ആവശ്യത്തിന് മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മുഴുവൻ ഞാൻ ഇടുവാണ്, ഇത് അതിനുള്ളതാണ്. പിന്നെ പണ്ട് മുതൽക്ക് ഒരു ഇതുണ്ട്, എന്താ എന്നറിയോ, ഇണ്ടറിയപ്പം പുഴുങ്ങാൻ ഒരുങ്ങുമ്പോൾ അപ്പച്ചന്മാർ, ഞങ്ങളുടെ എൻ്റെയൊക്കെ ചാച്ചനാണ്, വൈകുന്നേരം ആകുമ്പോൾ ഒരു നാല് മണിയാകുമ്പോഴത്തേനും അവരിങ്ങനെ കയറി പറിക്കാത്തിട്ട് വരും. ഞങ്ങളെല്ലാം അടിച്ചു വാരി തേച്ച് മെഴുകി പാത്രങ്ങളെല്ലാം കഴുകി പെറുക്കി എല്ലാം മെഴുകി പെരയൊക്കെ തിണ്ണയും പെരയെല്ലാം മെഴുകി നല്ല വൃത്തിയാക്കി ഇടും. എന്നിട്ട് അവർ വന്ന് തേങ്ങയൊക്കെ പൊരിച്ചു വച്ചേക്കും. തേങ്ങയൊക്കെ അപ്പം പൊരിച്ചു തരും. തേങ്ങയൊക്കെ അപ്പം അപ്പം തന്നെ വന്ന് തേങ്ങയൊക്കെ ചെണ്ടും. അതിൽ അടന്നു പോകണമെന്നുണ്ടെങ്കിൽ അത് പയ്യെ അങ്ങ് മാറ്റി വെക്കും. ചിരട്ടയൊക്കെ എടുത്ത് മാറ്റി വെക്കും. തേങ്ങ പൊട്ടിക്കുന്ന വെള്ളം പോലും ഞങ്ങളെ കുടിപ്പിക്കത്തില്ല. അന്നത്തെ കാലത്തെ ഇണ്ടറിയപ്പത്തിൻ്റെ മഹാത്മ്യം അതാണ്. അതിന് അത്ര ഒരു
നല്ലൊരു പൗരോഹിത്യമുള്ള ഒരു നല്ലൊരു സാധനമാണത്. അതിന് നല്ലൊരു വേണം. നമ്മൾ എന്ത് കുറച്ച് തേങ്ങ ഇട്ടു, കുറച്ച് മുളക് ഇട്ടു, അല്ലെ അവിടുന്ന് വാരി ഇവിടുന്ന് വാരി പാത്രം ഒന്നും കഴുകാതെ അങ്ങനെയൊക്കെ പാടെ ചെയ്യുന്ന ഒരു സാധനമല്ല ഇത്. ഇതൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കി തേച്ച് കഴുകരുത്. ഇത് കർത്താവിൻ്റെ അപ്പവും രക്തവും എന്നല്ലേ പറയുന്നേ. അപ്പം നമ്മളതനുസരിച്ച് ചെയ്യണം. അപ്പം നമ്മളതനുസരിച്ച് ശുദ്ധിയുള്ള തേങ്ങാവളം പോലും ഞങ്ങൾക്ക് തരത്തില്ല. ഞങ്ങൾ കുടിപ്പിക്കല്ല, അതൊക്കെ കൊണ്ട് അടുപ്പിക്കൊണ്ട് ഒഴിക്കും, അല്ല കയറ്റിക്കൊണ്ട് ഒഴിക്കും. ആ അത് അത് ആ അപ്പത്തിൻ്റെ തേങ്ങാവളം ഞങ്ങളോട് പറയും നിങ്ങൾ കുടിക്കാൻ കൊള്ളിയല്ല, ഒന്നില്ല കയറ്റിക്കൊണ്ട് കഴുകുക, അല്ലെ കന്നുകാലിയുടെ വെള്ളത്തിൽ ഉഴുന്നു കഴുകുന്ന വെള്ളം പോലും പരിസരത്ത് ഒഴിക്കല. ആ വെള്ളമൊക്കെ ഈ പാത്രം കഴുകണത് ഉഴുന്നു കഴുകുന്ന വെള്ളമൊക്കെ കൊണ്ടുപോയി കന്നുകാലിയുടെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കും. ആരും ചവിട്ടരുതെന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ എല്ലാരും അങ്ങനെയാണോ എന്തോ അറിയില്ല, എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ എന്തായാലും കുറച്ചൊക്കെ അത് പാലിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് പച്ചപ്പൊടി ആയത് പച്ചവെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ഒഴിക്കട്ടെ. അത് പോരാ, നീ ഒഴിച്ചോ, ഇത് പച്ചപ്പൊടിയാ. നമ്മ പറഞ്ഞ് ശരിയാണല്ലോ. ഞാൻ ചെയ്യണ്ട് പോരാന്ന് പറയുമ്പോ കുറച്ചു ചോദിച്ചാൽ പണി കിട്ടിയാലോ. കളയണ്ട, താഴെ ഒന്നും പോവാതൊക്കെ കുഴക്കണം. ഇനി ഇത് ഇനി അത് തന്നെ ഒരു കുറച്ച് കുറച്ചൊരു മൂന്ന് ആശയായിട്ട് വായിക്കും. ഇനി വെക്കുമ്പോ അതിലും കുറച്ചൊന്നും കൂടെ, ഇനി അതിലും കുറച്ചൊന്നും കൂടെ പോയി. അതവിടെ ഇരിക്കട്ടെ. കുശപത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്, അത് മതി. അപ്പൊ ഇനി നമുക്ക് ഇല തൂത്ത് നന്നാക്കിട്ട് ഇലക്കകത്തോട്ട് ഈ വാഴയില, വാഴയില അമ്മ ഇത് നേരത്തെ എന്നെ കൊണ്ട് വെട്ടിച്ചായിരുന്നു. ഇത് ഇതിനല്ല, ഈ വാട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്, വെയിലത്ത് വെച്ച് വാട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മ എന്നെ നേരത്തെ വെട്ടിച്ചു വെച്ചല്ലേ. വാട്ടി ഇല്ലെങ്കിൽ പിന്നെ പൂട്ടി പോകുകയല്ലേ. എന്നിട്ട് അമ്മ ഇതേപോലെ കീറി നല്ല തൂത്ത് തുടച്ചിട്ടുണ്ടല്ലേ, എല്ലാം തൂത്ത് നന്നാക്കി വെച്ചിരിക്കുന്ന. അപ്പൊ ഇനി ഇതിനകത്ത് ഞാൻ കുറേശ്ശെ എടുത്ത് ഇതിനകത്തേക്ക് വെക്കണോ? അതിനകത്ത് ഒരു കുറേശ്ശെ ഇപ്പൊ അതിനകത്ത് എടുത്തു വെച്ച പോലെ ഒരു കുറച്ച് എടുത്ത് വെക്കുക. മതിയോ? ആ മതി. ഇനി അത് മടക്കണം. അമ്മച്ചി വെച്ചോ, ഇല എടുത്ത് വെച്ചോ, ഞാൻ വെച്ചു വെച്ചാലോ. നാല് മൂല ഉണ്ടായിരിക്കണം. നാല് മൂല ഉണ്ടായിരിക്കണം. നാല് മൂല. ഇണ്ടപ്പത്തിന്റെ പ്രത്യേകത ആണ് അല്ലേ. കുറച്ച് കുറച്ച് വെക്കാവുള്ളൂ. പച്ചപ്പൊടി ആയതുകൊണ്ട് മെന്ത് അല്ല, ഇത് ഇളകേറായി. ഈ ഇണ്ടിയപ്പത്തിന്റെ പ്രത്യേകത ഈ നാല് മൂല ഉണ്ടാകണം അല്ലേ. ശരി ശരി ശരി. ഇത് നമ്മൾ ഈ ഇണ്ടിയപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഇത് എപ്പോൾ വേണേലും പുഴുങ്ങി തിന്നാവുന്നല്ല, ഇതിന് ഇത്രയും സാധനം ചേർത്താൽ പോരെ പുഴുങ്ങി തിന്നാൻ മേലെ എന്നൊക്കെ. പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്ത് പെസകാ ദിനം അന്ന് ഒരു ദിവസത്തേക്കുള്ള ഒരു പുളിയാത്തപ്പം, ഒരു പുളി ചിക്കിച്ച് ഉണ്ടാക്കുകയല്ലാത്ത ഒരു അപ്പം തന്നെ വീടിച്ച് പൊടിച്ച് കുഴച്ചുണ്ടാക്കുന്ന ഒരപ്പമാണ്. അതിനാണ് പാല്, അതിന് കൊടുത്തി പാലും കൂടി ഉണ്ടാകും. ചിലവര് ചുടുന്നവരുണ്ട്. ഞങ്ങൾ അമ്മച്ചിയുടെ രീതിയിൽ ചെറുപ്പം പോലെ ഞാനും കണ്ടിരിക്കുന്നത് പുഴുങ്ങുന്നതാണ്. അപ്പോൾ ചിലവർ ചുട്ടും ഉണ്ടാക്കാം, പക്ഷെ അതിൻ്റെ രീതി അതിനുള്ളത് അമ്മച്ചിക്കും സത്യം പറയാൻ അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല അല്ലേ മേ. ആ അതെ അതെ. ഇല കിട്ടാൻ നിവൃത്തി ഇല്ലാത്തവരെന്നെ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ കുഴച്ച് വെച്ചിട്ട് ചുട്ട് തിന്നുവന്നില്ലല്ലോ. അവരിങ്ങനെ പ്ലേറ്റിനകത്ത് കോരി കഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കും. ഇല ഇല്ലാത്തവർ ആ ഇങ്ങനെ ഇല്ലാത്തവര് പ്ലേറ്റിനകത്ത് പുഴുങ്ങിയാലും അപ്പം തന്നെ പരത്തി 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 പരത്തി. ആ ആ ഈ നമ്മളെ പണ്ടൊക്കെ ഇണ്ടിയപ്പം ബാക്കി വരുന്നത് അമ്മ പിറ്റേ ദിവസം ഇങ്ങനെ അരിഞ്ഞ് ഉണങ്ങുന്നവരോടില്ലേ. ഇണ്ടിയപ്പം ബാക്കി വന്നാല് അന്നൊക്കെ അന്നൊക്കെ എമ്പടി ആൾക്കാർ വരും കൊടുക്കാൻ. നമ്മളിപ്പോൾ ഒരു അഞ്ച് തറായിരിക്കും ഞങ്ങളൊന്നും പുഴുങ്ങിയാൽ പോരാ. അന്നത്തെ എൻ്റെ കാലത്ത് എൻ്റെ കാരണമാർ പുഴുങ്ങണ കാലത്ത്
അവർക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട കൊടുക്കാനുണ്ടാവും, എമ്പടി ആൾക്കാരുണ്ടാവും കൊടുക്കാൻ, എമ്പടി പേർക്ക്. എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു കള്ളാസി പൊരിഞ്ഞിട്ട് അത് തോർത്തുകൊണ്ടിൻ്റെ അരി വെച്ച് കഴുത്തി വെച്ച് നാലും അഞ്ചും പൊതി വീതം, അതൊക്കെ ഇതിൽ കൊല്ലം മുഴുത്ത പൊതിയായിരിക്കും ഉണ്ടാക്കി അവരുടെയൊക്കെ വീട്ടുകളിൽ കൊണ്ട് കൊടുക്കും. പക്ഷെ അവരൊക്കെ എന്നെ കാണിക്കും ചോറുണ്ണ ഓണത്തിന്റെ അന്ന് എല്ലാരും ചോറും കെട്ടി വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊടുത്തരും. അതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എണ്ണിയപ്പം പൊതിഞ്ഞ് കഴിഞ്ഞു, ഇനി നമുക്കത് അടുപ്പ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. ഇനി ആ പാത്രം കഴുകി നമുക്ക് ഇതിനെടുത്തിട്ട് കുരിശപ്പം കൂടെ ആ കൈ കൊണ്ട് തന്നെ ഒഴിച്ച് മൂടി വെക്കാം. അപ്പോൾ ഇത് പമ്മനെ നമ്മുടെ കുരിശപ്പത്തിന്, ഇത് കുരിശപ്പത്തിന് മാറ്റി വെച്ചതാണ്. അപ്പോൾ ആ കുരിശപ്പത്തിന് ആ ഇണ്ടിറിയപ്പത്തിൻ്റെ ചോവ തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശകലം മധുരം ചേർക്കും. ഇച്ചിരി മധുരം വെച്ചിട്ട് തേങ്ങയും കൂടെ കൂടുതൽ ചേർക്കും അതിനകത്ത്. അപ്പോൾ അതിനൊരു ചെറിയ മധുരം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഒത്തിരി മധുരം വട്ടയപ്പം പോലെ മധുരം ഇല്ല, ഒരു ചെറിയ മധുരം. അതിനെടുക്കാൻ അതിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പിഴിയണം ആ തേങ്ങ. കുഴപ്പമില്ല. അപ്പൊ കുരിശപ്പത്തിന്റെ ആകപ്പാടെ ഒരു വ്യത്യാസം ഉള്ളത് അമ്മ എണ്ണിയപ്പത്തിനകത്ത് എടുത്തു വെച്ചതിന്റെ കൂടെ ഉള്ളതിൽ കുറച്ച് തേങ്ങായ എക്സ്ട്രാ ഇട്ടു, ഒരു ശകലം പഞ്ചസാരയും കൂടി ഇട്ടു, അതൊരു ശകലം വെള്ളം ഒഴിച്ച് എന്നെ കൊണ്ട് കുഴപ്പിച്ചു. എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന മാവ് അത് കൂട്ടി ഇളക്കുവാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഈ പാത്രത്തിനകത്ത് വെക്കുന്നത്. ഇലക്കകത്താകുമ്പോൾ ആ വെള്ളം ഉള്ളതൊക്കെ അങ്ങോട്ട് ഒഴുകി പോകും, ഇലക്കകത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇലക്ക ഈ പാത്രത്തിൽ തന്നെ അങ്ങ് വെച്ചേക്കുവാണെങ്കിൽ ആ വെള്ളം ഇങ്ങനെ തൊള്ളി ഉണ്ടല്ലോ, പുറത്തും പോകുകയില്ല, അത് നല്ല ഭംഗിയായിട്ട് വെന്തിരിക്കും, അത് നല്ല ഉണങ്ങി നല്ല ഇതായിട്ടിരിക്കും, ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതിനെ നല്ലതാണ്. എല്ലായിടത്തും എൻ്റെ അറിവിൽ എൻ്റെ അപ്പനല്ലേ കുഴച്ചോണ്ടിരുന്നത്, പിന്നെ എൻ്റെ കെട്ടിയവനുണ്ടായിരുന്നില്ല, അവൻ്റെ ഇനിയൊരു പിന്നെയാണ് മകനായി, അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യണം. അവനിത് കണ്ടുപഠിക്കണ്ടേ, ആണുങ്ങളാണ് ഇതൊക്കെ, ഇതിൻ്റെ പണി ആണ് കാണ്. അപ്പം ഇതിൻ്റെ മേലെ നമുക്ക് കുരിശ് വരച്ച് വെക്കണം, ഓല ഇങ്ങനെ കീറിയിട്ട് രണ്ടായിട്ട് ഇങ്ങനെ കുരിശ് വരച്ച് വെക്കും നമ്മൾ. പുഴുങ്ങാൻ വെക്കുന്നതിന് മുമ്പായിട്ട് പുഴുങ്ങാൻ തീയായിട്ട് വെക്കുമ്പോ, ഇതിപ്പോ നമ്മൾ തീയ വെക്കാൻ പോവുക, എന്നാലും അങ്ങനെ ഇല കുരിശ് നമ്മൾ വെച്ച് കാണിക്കുന്നില്ല. അത് പറഞ്ഞത് കൊണ്ട് കുട്ടികളെ നിങ്ങൾ ഉണ്ടാക്കാൻ നേരത്ത് വേഴാഴ്ച വൈകിട്ട് അപ്പം പുഴുങ്ങാൻ നേരത്ത് ഈ കുരിശപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഓല, ഇനിയിപ്പോ ഈ കൊല്ലത്തെ ഓല കിട്ടിയില്ല, കഴിഞ്ഞ കൊല്ലത്തെ ഓല ഇരിക്കുന്നതാണേലും കുഴപ്പമില്ല, അഞ്ചരിച്ച് ഓലയല്ലേ. അപ്പൊ അതുകൊണ്ട് അത് കൂട്ടി ശാലം കീറി എടുത്തിട്ട് അതിന്റെ ഏറ്റവും മൂലം കണ്ടിച്ച് കളയാതെ ആ ഓലയും തന്നെ വെച്ചോണ്ട് ഇങ്ങനെ ഒരു ഇത്രയും നീളത്തിൽ കീറി എടുക്കുക, ഒരു കഷ്ണം ഈർക്കിടി അവിടെ തന്നെ ഇരിക്കണം. എന്നിട്ട് ആ ഓല ഇങ്ങനെ എടുത്തിട്ട് അത് നടുവേ ഒന്നും കൂടെ കീറുക, ഒന്നും കൂടെ കീറി കഴിഞ്ഞിട്ട് അതിങ്ങനെ ഇങ്ങോട്ട് ഒന്ന് നീളപ്പാട് വെക്കുക, ഒന്ന് നീളപ്പാട് വെക്കുക, ഒന്ന് കുറുകെ പാട് വെക്കുക. അതുപോലെ തന്നെ ഒരെണ്ണം പാലിനകത്തും കാച്ചാൻ തീയ വെക്കുമ്പോൾ ഒരു കഷ്ണം മുറിച്ച് ആ പാലിനകത്ത് ഇടണം. കഴിഞ്ഞ കൊല്ലത്തെ ഓലയാണെങ്കിൽ ഒന്ന് കഴുകിയിടുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്കൊരു ഇണ്ടിറിയപ്പം തീയ വെക്കാൻ നോക്കാം. അപ്പോൾ ഇതെന്തിനാ ഈ പാത്രത്തിനകത്ത്? പണ്ടൊക്കെ ആണെങ്കിൽ വലിയ കാലത്ത് എമ്പോളത്തിലൊക്കെയാണ് വെക്കുന്നത്, ഒത്തിരി ഉണ്ടാവും, ഒത്തിരി ഒരു എത്രയായാലും 10, 40, 50 ഒക്കെ എണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ മുഴുത്ത പാത്രത്തിലൊക്കെ വെക്കും, വലിയ ചെമ്പോളത്തിലായിരിക്കും അന്നൊക്കെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ചെമ്പോലം വേണ്ട വേണം. അപ്പോൾ ഈ ഇഡ്ഡലി പാത്രം തട്ടേ മാത്രം വെച്ചാൽ ഇതൊരു 200 പ്രാവശ്യങ്ങളും ഞാൻ വെക്കേണ്ടി വരും, അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പഴയ കാലത്തെ പോലെ ചപ്പും ചിരട്ടയൊക്കെ വെച്ച് ചിരട്ട അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് വാഴച്ചപ്പ് വാഴയുടെ കൈ ഇലയും കൂടെ കൂട്ടി ഓടിച്ച് ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പം അതിൻ്റെ മേലെ ഞാൻ ഈ ഇണ്ടിറിയപ്പം പെറുക്കി വെക്കാൻ പോവുകയാണ്. ഇത് ഇവിടെ ഇരുന്ന് വേണ്ട, ഇവിടെ ഇരുന്ന് വെന്തോളൂ, ഇത് ഇവിടെ ഇരുന്ന് നല്ലോണം ആവി കയറി വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് പെറുക്കി എടുത്താൽ മതി. അപ്പോൾ കുഴപ്പമില്ല. അതിന് ഇല വെച്ചില്ലെങ്കിൽ ഈ ചിരട്ട ഇലയും വെച്ചില്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് അറിയാവോ, ചേമ്പ് തകർന്നിട്ട് വെള്ളം കയറും. അപ്പം അതിൻ്റെ എന്തിനാ താന്ന് പോവും, ഇതൊക്കെ വാടുമ്പോൾ ഇതങ്ങ് താഴെയല്ലേ, അന്നേരം നമുക്ക് ഇല ഇത് അപ്പം വെള്ളത്തിൽ പോയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പം ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഒന്നും ഒന്നും പഠിക്കണ്ട, ഒട്ടും സങ്കടപ്പെടണ്ട, ഇത് പഴയ കാലത്തെ ഒരു രീതി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ
പിന്നെ അല്ലെങ്കിൽ എല്ലാവർക്കും ഇനിയിപ്പോൾ ഇലയില്ല, ചേരട്ടയില്ല, തീറ്റയില്ല എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഓർത്ത് വിഷമിക്കാൻ നിൽക്കരുത്. നമുക്ക് ഇഡ്ഡലി പാത്രത്തെ നമുക്ക് ഉള്ള പാത്രത്തെ വെച്ചുണ്ടാക്കി വേണം, ഒരു കുഴപ്പമില്ല. തീയെ വെച്ച് നോക്കാം. ഇത് എത്ര സമയം പിടിക്കും ഇത് വേകാനായിട്ട്? മുക്കാൽ മണിക്കൂറോളം ഇരിക്കും അല്ലേ? അപ്പൊ അത് അവിടെ ഇരുന്ന് വേകട്ടെ അല്ലേ. അപ്പൊ നമുക്കിത് കുറിച്ചപ്പം തീ വെക്കുമല്ലോ അമ്മ. ഇപ്പൊ ഞാൻ തീ എത്തിക്കട്ടെ? തീ വെച്ചോ അല്ലേ. തീയെ വെച്ചാൽ ചിലപ്പം കുരിശിപ്പം മിണ്ട് കയറിപ്പോകും, കുരിശിപ്പം വേകാതെ പോകും, ഇടിയൂറിപ്പോകും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമില്ല, നന്നായി കിട്ടാൻ വേണ്ടി പാത്രത്തിൽ കൊണ്ട് വെക്കുക. അപ്പം ഇടിയപ്പം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഓ നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുരിശപ്പവും അതുപോലെ തന്നെ വെന്തിട്ടുണ്ട്, നമുക്ക് അത് നോക്കാം. വെന്തിട്ടുണ്ട്, കുഴപ്പമൊന്നും വന്നിട്ടില്ല. കുരിശിലെന്ന് മാത്രമേ ഉള്ളൂ, മിണ്ടി കയറിയിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ പുഴുങ്ങി ഇനി നമുക്ക് അടുത്ത് തന്നെ കുരിശപ്പത്തിൻ്റെ കൂടെയാണല്ലോ നമ്മൾ പാലുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാല് കാച്ചാം. പാല് ഇവിടെ തേങ്ങ ചരണ്ടി പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. ഇത് പശു പാലൊന്നുമല്ല, തേങ്ങ ചരണ്ടി പിഴിഞ്ഞ പാലാണ്. ഒരു തേങ്ങ എടുത്ത് നമ്മൾ നമുക്ക് ഒരു തേങ്ങയുടെ ആവശ്യം നമുക്ക് ഇന്ന് പോളൂ കാണിക്കാനുള്ളതല്ലേ. നമ്മളെല്ലാവരും കൂടെ അങ്ങനെ നിന്ന് കുടിച്ച് മത്തരാകുന്ന ഒരു ദിവസം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു തേങ്ങയുടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഇടാം അതിനകത്ത്. ഇതിപ്പോൾ ലിറ്റർ ആ ഒരു ലിറ്റർ കഷ്ടിച്ച് കാണും, അത്രേ ഉള്ളൂ. ഒരു ലിറ്റർ നമുക്ക് ഒത്തിരി ബാക്കി വെക്കണ്ട. അപ്പോൾ നമുക്ക് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മതിയായിരിക്കണം. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു ലേശം അരിപ്പൊടിയും കൂടെ ചേർക്കുവാണ്. ഒരു പാലിൽ ഒരു ശകലം കൊഴുപ്പ് വരാൻ. ഒരു സ്പൂൺ പച്ചപ്പൊടി അല്ലേ. പച്ചപ്പൊടി ഇനി ഏലക്ക എത്ര വേണോ ഇതാണോ വേണോ? ആ ഏലക്ക ഇട്ടോ. ഇതാണോ മതിയോ? ആ അത് മതി. അതോ രണ്ടോ ഇടണോ? രണ്ട് മതി. ഈ നാല് ഏലക്ക ഒന്ന് ചതയ്ക്കണം. ചതച്ച് ചതയ്ക്കണം അല്ലേ. ഞാൻ അറിയില്ല, ഞാൻ ചതച്ചു. ഞാൻ തീ കത്തിച്ചു പോയി, ഞാൻ അടുപ്പ് വെക്കട്ടെ. ആയിക്കോട്ടെ. ഏലക്ക വരയ്ക്കാത്ത കൊണ്ടുപോയി ഏലക്ക കളയും. ചുക്കും കൂടെ ചേർത്താ നല്ലതാ. എന്റെ ചുക്ക് ഇല്ലാത്തോണ്ട് ഞാൻ ചുക്ക് ഇടുന്നില്ല കേട്ടോ. ചെറിയ ചുക്ക് ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ചതച്ചിട്ടാ നല്ലതാ. ഇനി ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇളക്കിട്ടിരിക്കണം, അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടത് കൂട്ടി പിടിക്കാതെ എല്ലാം ഒക്കെ ഉറച്ചിരിക്കും. പാല് ആയിട്ടുണ്ട്. പാല് കാച്ചു വാങ്ങി ഞാൻ ഇറക്കി വെച്ചു. ഇതാണ് പാല്, പാലിൻ്റെ കൊഴുപ്പ്. ഇതാണ് ഞാൻ ഇത്രയും പൊടി ഇട്ടിട്ടുള്ളൂ. ഒരുപാട് പൊടി ഇട്ട് കൊഴുപ്പിക്കുകയില്ല. ഇതൊരു ശകലം ഇച്ചിരി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒരു ഇത് വരും. പിന്നെ വട്ടയപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടതാണ് കേട്ടോ. പെസകായ്ക്ക് വട്ടയപ്പം കൂടെ പുഴുങ്ങും എല്ലാവരുമേ. പക്ഷേങ്കിൽ ഇത് ഞാൻ വട്ടയപ്പം പുഴുങ്ങാൻ നിങ്ങളെ പഠിപ്പിച്ചുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പം പുഴുങ്ങുന്ന സമയം വരുമ്പോൾ ഒരു വട്ടയപ്പം കൂടെ പുഴുങ്ങി ഇതിൻ്റെ കൂടുതൽ മുറിച്ച് മുറിച്ച് വെക്കണം കേട്ടോ. എല്ലാവരും എല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് പെസകായ് കൊല്ലത്തെ പുതുകിയ ഒരു പെസകായിട്ട് ഒന്ന് കൂടാം. പക്ഷേ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ വേറെ ആരെയും വിളിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ചെയ്യണം അപ്പോൾ അമ്മച്ചി, നമ്മുടെ കുരിശപ്പം, കുരിശില്ലാത്ത അപ്പം, പെസഹപ്പം, ഇണ്ടിയപ്പം, പാല്, പഴം, ഇനി ഒരു സാധനം ഉണ്ട്, വട്ടയപ്പം. വട്ടയപ്പം അത് നമ്മൾ ഒന്ന് ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. അതമ്മച്ചെല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ടോ? അതെ അതെ. ഇങ്ങനെയാണോ അമ്മ മുറിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് മുറിക്കുന്നത്. ഒന്നും മുറിക്കണോ? മുറിച്ചോ. ഇത് കണ്ടിട്ടുണ്ട്,
പക്ഷെ ഇങ്ങനെ മുറിക്കാൻ അവസരം നമുക്ക് കിട്ടിയിട്ടില്ലേ. ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പവും പാലും കൂടെ കൊടുക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അപ്പവും പാലും എടുത്തു കൊടുക്കണം, വലത്തു കൈ കൊണ്ട് കൊടുക്കണം, ഇടത് കൊണ്ട് എല്ലാം കൊടുക്കണം. വലത്തു കൈ കൊണ്ട് തന്നെ അപ്പവും കൊടുത്ത് പാലും കൊടുത്ത് അവർ രണ്ടു കൈ കൂട്ടി മേടിച്ച് നമ്മൾ ഓരോ സ്ഥലത്ത് പോയിരുന്ന് കഴിക്കും. ഇതെങ്ങനെ രുചി നോക്കിയിട്ട് പറയാനുള്ള ഒരു സംഭവമല്ല, അത് അങ്ങനെ രുചിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല, ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നതാണ്. എങ്കിലും ഞാൻ ഈ പാല് ഭയങ്കര ആസ്വദിച്ച് കുടിക്കുന്നതാണ്, അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പത്തിലാണെങ്കിലും ഇത് മൂന്നാല് വീടുകളിൽ, അതായത് ബന്ധു വീടുകളിൽ അയൽ വീടുകളിലൊക്കെ പോയിട്ട് രാത്രിക്ക് അപ്പം മുറിക്കുന്ന ഒരു പതിവുണ്ട്, എല്ലാവർക്കും അറിയാലോ. അപ്പം അപ്പോ പോയിട്ട് എല്ലാ വീട്ടിലും പോയിട്ട് ഈ പാല് കുടിച്ചു നോക്കി രുചിക്കലാണ് പരിപാടി. അതൊരു രസം. പിന്നെ എല്ലാം കുടിച്ചു കഴിയുമ്പോഴത്തേനും അത്താഴൊന്നും വേണ്ട, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ബാക്കിയുണ്ടെങ്കിൽ സംഭവം തണുക്കും. ഞാൻ അതോട് കൂടി ആ അതും പിന്നെ അടയില്ല ഇൻട്രിയപ്പം, ഇൻട്രിയപ്പം കൂടെ കൂട്ടി തിന്നും തന്നെ ഒരു സുഖമുണ്ടല്ലോ. അപ്പൊ നല്ലൊരു എപ്പിസോഡായിട്ട് നമ്മള് അടുത്ത പ്രാവശ്യം കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.